ഇവരുടെ കോമ്പിനേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജഗതിച്ചേട്ടനെ കൽപ്പന ചേച്ചിനും കോമ്പിനേഷൻ ഒത്തിരി സിനിമകളുണ്ട്. അവരുടെ നമ്മളെ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്ത് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചിരിക്കപ്പെട്ട സിനിമ ഏതായിരിക്കും? എനിക്ക് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ വളരെ ഇഷ്ടമാണ്. പിന്നെ പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടിൽ ചിരിച്ച് എനിക്ക് അതാണ് ഏറ്റവും, എനിക്ക് ആദ്യം തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് അതാണ് എന്റെ മനസ്സിൽ വരുന്നത്. എന്തോ അതിനകത്തൊരു നല്ല ഒരു കെമിസ്ട്രി ഉണ്ട് അവർക്ക് ഉള്ളിൽ. അപ്പം കൊറേ സിനിമകളുണ്ട്, പക്ഷെ എനിക്ക് ആദ്യം വന്ന പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടാണ് ആ സിനിമ. വല്ലാത്തൊരു സിനിമയാണ്, നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല ആ പടം. അതൊക്കെ ടിവിയിൽ ഒരു ഇപ്പോഴും ഇരുന്ന് കാണാൻ ചിരിക്കാനും ആളുകളുണ്ടാവും, അത് ഉറപ്പാണ്. അന്നത്തെ കാലഘട്ടം പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടം മാറി. നമുക്ക് പെട്ടെന്ന് ഒ ടി ടിയിൽ സിനിമ വരുന്ന കാലമായി, 30 ദിവസം കഴിയുമ്പോൾ ഒ ടി ടിയിലേക്ക് സിനിമ വരുന്നു, 30 ദിവസങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഒ ടി ടിയിലേക്ക് സിനിമ വരുന്നത് ഗുണമായിട്ട് വല്ലതും നമ്മളിപ്പോ നോക്കിയിട്ടുണ്ട്, മോൾ നോക്കിയിട്ടുണ്ട്, ഗുണമാണോ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണോ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ബേസിക്കലി എനിക്ക് ഐ തിങ്ക് ഐ മീൻ എന്റെ ഒരു ഇതിൽ ഞാൻ ആലോചിക്കുമ്പം നല്ല കോവിഡ് സമയത്താണല്ലോ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇപ്പം അബ്രോഡിലുള്ള ആൾക്കാർക്കായാലും ഇപ്പൊ തിയേറ്ററിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കായാലും നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണാം. അത് മാത്രമല്ല നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ മൂവി നമുക്ക് കാണാം. അത് മാത്രമല്ല ഇപ്പോൾ ഓരോ സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്കും അത് കാണാം. അപ്പൊ അത് കാരണം ഇപ്പൊ തിയേറ്ററിനെ മാത്രം ആശ്രയിക്കുക എന്നല്ല, തിയേറ്ററിൽ പോകുന്ന ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനും ഒ ടി ടി കാണുമെങ്കിലും ഞാൻ ആദ്യം ഒരു സിനിമ എനിക്ക് കാണണമെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയേ കാണും, അത് കഴിഞ്ഞാൽ പിന്നെ ഒ ടി ടിയിൽ കാണാറുള്ളൂ. പക്ഷെ തിയേറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നമുക്ക് ഒ ടി ടിയെ പറ്റില്ല. പക്ഷെ ഒ ടി ടിക്ക് തനിച്ചൊരു ഫാൻ ബേസ് ഉണ്ട്, അതിന്റെ ചില പോസിറ്റീവ്സ് ഉണ്ട് അതിന്. പണ്ടൊക്കെ പറയുന്നത് വെള്ളിയാഴ്ച ഒരു താരത്തിന്റെ ഉദയം എന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് ഒരു താരത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഒരു താരം ഉണ്ടാവും അന്ന്, ആ സമയം അറിയാം നമുക്ക്. ഇപ്പം വെള്ളിയാഴ്ച എന്നില്ല, വ്യാഴാഴ്ച ശനിയാഴ്ച ഒക്കെ റിലീസ് ഉണ്ട്, റിലീസ് അങ്ങനെയൊന്നുമില്ല. ആ അന്നത്തെ ഒരു റിലീസ് മൂഡ് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് തിയേറ്ററിൽ റിലീസ് ഉണ്ടാവുള്ളൂ, കുറെ സിനിമകൾ ഉണ്ടാകില്ല, പ്രേക്ഷകർക്ക് എല്ലാ സിനിമയും കാണാനുള്ള അവസരം ലഭിക്കുന്നു. ഇപ്പൊ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച സിനിമകൾ 10, 15, 20 സിനിമയൊക്കെ എല്ലാ സിനിമയും കാണാനുള്ള അവസരം ലഭിക്കുന്നില്ല. അത് നല്ല സിനിമയാണെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അത്തരം ഒരു റിലീസിനെ കുറിച്ച് മോൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റിലീസ് വരുമോ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല അതിനെ പറ്റി. എന്താന്ന് വെച്ചാ എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, അപ്പൊ അങ്ങനെ ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കാരണം എല്ലാരും എക്സ്പോഷർ ഉണ്ട്. അപ്പൊ അത് കാരണം മാത്രല്ല ഇപ്പോ ഇത്രയും സിനിമകൾ റിലീസ് ചെയ്യാൻ കാരണം തന്നെ പുതുമുഖങ്ങൾ വരുന്നുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും. ഇപ്പൊ യൂട്യൂബിൽ നിന്നാണെങ്കിലും പിന്നെ ടിക്ടോക്കിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിലും കുറെ ആൾക്കാർക്ക് അവർക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. India's number one language academy.